ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓട്സ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതാ, അതിനായിട്ട് 250 ml കപ്പിന് ഒരു കപ്പ് റോൾഡ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 3-ോ 4-ോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് കരിഞ്ഞു പോവാതെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതാ, ഇത് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിനി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു പരന്ന പ്ലേറ്റിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ചൂടാറി കിട്ടുന്നതാണ്. ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ 2 ഏലക്ക തൊലി കളഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ല ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പോളം ചിരകിയ തേങ്ങയാണ്. അതിൻ്റെ ഒപ്പം തന്നെ മധുരത്തിനായിട്ട് ശർക്കരയാണ് ചേർക്കുന്നത്. ചെറിയ അച്ച് ശർക്കരയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഞാനൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ചപ്പോൾ 1¼ കപ്പോളം ഉണ്ടായിരുന്നു. ഇത് ചേർത്ത് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ, 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്യുമ്പോഴേക്കും അത് നല്ലപോലെ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കല്ലും മണ്ണും അഴുക്കുമൊന്നും ഇല്ലാത്ത ശർക്കരയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുത്തത്. അതുമല്ലെങ്കിൽ ശർക്കര പൊടി ചേർക്കാവുന്നതാണ്. അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഉരുക്കി അരിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത് പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഓട്സ് ലഡുവാണിത്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ ഓട്സ് ലഡു ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത്രയ്ക്കും ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അതുമാത്രമല്ല, നല്ല ഹെൽത്തിയാണിത്. നമ്മൾ ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർക്കാതെയാണ് ഇതുണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതാ 7 എണ്ണം ഞാൻ ഇത്രയും ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.